ജിന്നാണ് ബഹൻ, പാർട്ട് 17. റൈറ്റൺ ബൈ മർജാന മയിൽ. വോയിസ് ആൻഡ് എഡിറ്റർ ജുമാന ഹസീൻ മയിൽ. ഞമ്മൾ നേരെ സൽവയുടെ അടുത്തേക്ക് പോയി. ഹായ്, എന്താ മൊഞ്ച്? പെണ്ണിനെ നമ്മളെ കണ്ണ് തന്നെ തട്ടുമെന്നാ തോന്നുന്നേ. അവൾ ഞങ്ങളെല്ലാവരെയും അവളുടെ ഭാവി വരന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ. അവളുടെ ആള് അടാറ് ലുക്കാണ് കാണാൻ, അവൾക്ക് നല്ല മേച്ചാണ്. അവൾ ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ അവളുടെ ചെക്കന്റെ കൂടെയുള്ള ഒരുത്തൻ നമ്മളോട് ചോദിച്ചു, നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ? ഇല്ല. ലവർ ഉണ്ടോ? ഇല്ല. പറയാതിരിക്കാൻ വയ്യ, താൻ ഒരുപാട് സുന്ദരിയാട്ടോ. അവൻ പറയുന്നത് കേട്ടെ നമ്മൾ നെഹാന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൻ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന രീതിയിൽ ഫോണും കുത്തി കളിച്ചോണ്ട് നിൽക്കുക. ഞമ്മൾ അവനെ വെറുതെ ചൂടാക്കാന്ന് കരുതി അവന്റെ അടുത്തേക്ക് പോയി. നെഹാൻ, ആ ചെക്കൻ പറഞ്ഞത് കേട്ടിരുന്നോ? എന്തോന്ന്, നിന്നെ നല്ല മൊഞ്ചുണ്ടെന്നല്ലേ? ആ, അവൻ വെറുതെ ഒലിപ്പിച്ചതാ, അത്ര വലിയ വൃത്തിയൊന്നുമില്ല. കാട്ടുപോത്ത്, നമ്മൾ ഇത്രയും ഒരുങ്ങി വന്നിട്ട് മൊഞ്ചില്ലാന്ന്. മോനെ നെഹാനെ, നിന്നെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കണമെന്ന് നമുക്കറിയാം. നെഹാൻ പിന്നിലെ ആ ചെക്കനെയും നല്ല മൊഞ്ചിലെ, നല്ല സിക്സ് ബാക്ക്, ക്ലീൻ ഷേവ്, എന്തൊരു ലുക്കാന്നല്ലേ. ആ, നീ പറഞ്ഞത് ശരിയാ, പക്ഷേ താടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇവൻ ചൂടാകുന്നു കരുതി പറഞ്ഞു നോക്കുമ്പോഴേക്ക് നമ്മുടെ കൂടെ നിന്ന് വായി നോക്കുവാ, ഇതുവരെ പറഞ്ഞതെല്ലാം വേസ്റ്റായി, നമുക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. ഡാ കാട്ടുപോത്തെ. എന്താ? അല്ല നെഹാൻ, ഇന്നെന്താ ദിവസം എന്നറിയോ? ആ, February 4 അല്ലേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇന്നെന്താ? സൽവയുടെ എൻഗേജ്മെന്റ്. അതല്ലാതെ വേറെ? അതല്ലാതെ ആ, നിന്റെ ബർത്ത്ഡേ ആണെന്നങ്ങാനും നേരത്തെ അവന്മാർ പറയുന്നത് കേട്ടിനി. ആ, എന്നിട്ട്? എന്റെ ദ്വാ, നീ ഇവിടെ നിന്ന് എന്നെ ഒന്ന് പ്രാന്ത് പിടിക്കാതൊന്ന് പോയി തരോ. ഓ, ഞാൻ പോയേക്കാം. ഞമ്മള് കാരണം അവന് ശല്യമാവണ്ടെന്ന് കരുതി അവനെ കൊഞ്ഞനം കുത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. ശരിക്കും ഇവനെന്താ സംഭവിച്ചേ? എപ്പോഴും ഞമ്മളോട് സംസാരിക്കാൻ വരുന്നവനാ, എന്ന് ഞമ്മൾ അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെന്ന്. അൽ പിശാജി, തെണ്ടി. ഞമ്മൾ അവനെയും ചീത്ത വിളിച്ച് ബാൽക്കണിയിൽ പോയി നിന്നു. പെട്ടെന്നാരോ ഞമ്മുടെ തോളത്ത് തട്ടി വിളിച്ചു. അല്ലോ, ഇതാ ചെക്കനല്ലേ സാലുവയുടെ പയ്യന്റെ ഫ്രണ്ട്. ഞമ്മളൊന്ന് ചുറ്റും നോക്കിയപ്പോ ഇവിടെ വേറെ ആരുമില്ല, ഞമ്മളും അവനുമല്ലാതെ. ഹായ്, ഹലോ, എന്താ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. അവന്റെ നോട്ടം ശരിയല്ല എന്ന് തോന്നിയപ്പോ ഞമ്മൾ അവിടെ നിന്ന് പോകാൻ നോക്കി. പക്ഷേ ആ ഇമാറ നമ്മുടെ കൈ പിടിച്ച് വെച്ച്, എവിടേക്ക് പോകുവാ, നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പതുക്കെ പോകാന്നേ. വിടടാ. ഞമ്മളെ കൈവിടുവിക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും അതിന് പറ്റിയില്ല. പക്ഷേ പെട്ടെന്ന് അവൻ നമ്മുടെ കൈവിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി നിന്നു. ഞമ്മളും അവിടേക്ക് നോക്കി. അറിയാതെ നമ്മുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. നെഹാൻ നമ്മുടെ അടുത്ത് വന്ന് അവന്റെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചതും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും ഒരുമിച്ചായിരുന്നു. നെഹാൻ നമ്മളെ നോക്കി ദഹിപ്പിച്ചപ്പോ നമ്മൾ എളിച്ചു കൊടുത്തു. എവിടെ പോയാലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിക്കോളൂ, ഞാനല്ല അവനാ. നിന്നെ അവിടെ നിന്ന് അവർ അന്വേഷിക്കുന്നുണ്ട് വെച്ചില്ല. നെഹാൻ, എന്തേലും പറയാനുണ്ടോ? എന്ത്? എന്തേലും ഒന്നും പറയാനില്ല, പോടാ. ഞമ്മൾ അവന്റെ അടുത്ത് നിന്ന് നേരെ നമ്മുടെ കുരിപ്പുകളുടെ അടുത്തേക്ക് ചെന്നു. സൽവയുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനൊക്കെ കഴിയുമ്പോഴേക്ക് നൈറ്റ് ആയിനെ. നമ്മൾ ഇറങ്ങാൻ നേരം നെഹാൻ നമ്മുടെ കൈപിടിച്ച് വിളിച്ച് ടെറസിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ ഫുൾ ഇരുട്ടായിരുന്നു. പെട്ടെന്ന് നെഹാൻ നമ്മുടെ കൈവിട്ട് എവിടേക്കും മറഞ്ഞുപോയി. നീലാവിന്റെ വിളിച്ചതിൽ നമ്മൾ അവനെ തിരഞ്ഞപ്പോ ഒരു ശബ്ദം കിട്ടു. നമ്മൾ ആകാശത്തേക്ക് നോക്കി. പിന്നെ നമ്മൾ അവിടെ കണ്ടത് ഒരു ഒന്നൊന്നര സീനാണ്. ആ ഇരുട്ടിൽ ഹാപ്പി ബർത്ത്ഡേ കെട്ടിയോളെന്ന് മാത്രം തെളിഞ്ഞു കണ്ടു. പിന്നെ കുറെ ബലൂണുകളും അന്തരീക്ഷത്തിൽ പറക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് നമ്മളാകെ അന്താളിച്ച് നിന്നു. പെട്ടെന്ന് നെഹാൻ നമ്മുടെ പുറകെ വന്ന് നിന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മുടെ ചെവിയിൽ പറഞ്ഞു. അപ്പോൾ തന്നെ ലൈറ്റ്സും ഓണായി. ആ നിമിഷം അവനെ കണ്ടപ്പോൾ നമുക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാ തോന്നിയേ. പക്ഷേ നമ്മളെ നമ്മുടെ ഫീലിങ്സ് വെറും ഒരു നന്ദി വാക്കിലൊതുക്കി. താങ്ക്സ് നെഹാൻ, നിന്റെ ബർത്ത്ഡേ ഞാൻ മറക്കോട് കുരിപ്പേ. ഇതാ നിന്റെ ഗിഫ്റ്റ്. നെഹാൻ ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മളെ നേർക്ക് നീട്ടി തന്നപ്പോൾ നമ്മളൊന്നും നോക്കാതെ അത് വേണിച്ചു. തുറന്നു നോക്കുന്നില്ലേ? എന്തിനെ, നിന്റെ ഗിഫ്റ്റ് അത്ര വലിയ സ്പെഷ്യൽ ഒന്നുമല്ലല്ലോ. ഞാൻ സമയമുള്ളപ്പോൾ തുറന്നു നോക്കിക്കോളൂ. നമ്മളെ ഇത്രയും നേരം കളിപ്പിച്ചത് കൊണ്ട് അവൻ്റെ അടുത്ത് ജാട കാണിച്ചിട്ട് താഴേക്ക് വന്നു. പെണ്ണിന്റെ ബർത്ത്ഡേ നമ്മൾ മറക്കോ? നമ്മളെ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, അതുകൊണ്ട് പെണ്ണ് വന്നപ്പോൾ കുറച്ച് ജാട കാണിച്ച് നിന്ന്. അവളെ അവോയ്ഡ് ചെയ്തപ്പോൾ പെണ്ണിന് എന്ത് വിഷമമായിരുന്നെന്നറിയോ? ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, കുരിപ്പിന് നമ്മളെ ഇഷ്ടമാണ്. ഈ പുറത്ത് കാണിക്കുന്നതൊക്കെ അവളുടെ വെറും ഷോ ആണ്. എന്നാലും കാതലി നമ്മുടെ ഗിഫ്റ്റ് തുറന്ന് നോക്കിയില്ലല്ലോ.
ശവം. സാൽവയുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നല്ല ക്ഷീണമുണ്ടായിനി. നമ്മൾ നേരെ കട്ടിലേക്ക് വീണു. കുറച്ചൊന്ന് എനർജിക്ക് വേണ്ടി പെണ്ണിന്റെ നമ്പർ ഡയൽ ചെയ്തു. നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് കട്ടിലയിൽ കയറിയെന്ന് നെഹാന്റെ ഗിഫ്റ്റ് പൊളിച്ച് നോക്കി. ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് പാതി കാറ്റ് നിറച്ച് കട്ടിയുള്ള ഹാർട്ട് ഷേപ്പ് പില്ലോ ആണ്. ഇതെന്താ സംഭവം എന്ന് നമുക്കൊട്ടും പിടികിട്ടുന്നില്ലല്ലോ. ഈ പില്ലൊക്കെ ഇത്ര ബിൽഡപ്പ് കൊടുത്തത് ഇനി ചിലപ്പോൾ നമ്മൾ ആക്കിയതായിരിക്കുമോ? നമ്മൾ ആ പില്ലോ ചുറ്റുമൊന്ന് നോക്കി. പിന്നെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നെഹാനെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴേക്കും അവൻ്റെ കോൾ വന്നു. ഹലോ, മാഡം ഗിഫ്റ്റ് വിളിച്ച് നോക്കിയല്ലേ, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിന്റെ ഹലോയിൽ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പിടികിട്ടിനി. എക്സൈറ്റ്മെന്റ് ഒന്നുമല്ല, നീ എന്നെ പെറ്റിക്കുവായിരുന്നല്ലേ. ഞാനോ? ആ പകുതി കാറ്റ് നിറച്ച പില്ലോ തന്നെ. അത് വെറും കാറ്റല്ല പെണ്ണേ, എന്റെ ശ്വാസമാ. എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ ഞാൻ മനസ്സിലാക്കി തരാം. അതിൽ പകുതി എന്റെ ശ്വാസമാ, ബാക്കി നീ ഫില്ലിംഗ് ചെയ്യണം. നമ്മുടെ ശ്വാസങ്ങൾ ഒരുമിച്ച് നിൽക്കട്ടെ എന്നേ. അവർ എന്തേലും മിണ്ടിയും പറഞ്ഞിരുന്നോട്ടെ, പിന്നെ അതെപ്പോഴും നിന്റെ കൂടെ തന്നെ വേണം. നിനക്ക് എപ്പോഴൊക്കെ എന്നെ മിസ് ചെയ്യുന്നുവോ അപ്പോഴൊക്കെ അതിൽ ഊതിയിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ മതി. ഞാൻ നിന്റെ കൂടെയുള്ളതുപോലെ ഫിൽ ചെയ്യും. അതുകൊണ്ട് പൊന്നുമോള് വേഗം ഊതി വീർപ്പിക്കാൻ നോക്ക്. അയ്യടാ, എന്നെ കൊണ്ടൊന്നും വയ്യ. പിന്നെ നിന്നെ ഞാൻ മിസ് ചെയ്യാനൊന്നും പോണില്ല. എന്തിനു ഓർക്ക കൂടി പോലും ചെയ്യില്ല. മുൻ വെച്ചിട്ട് പോകാൻ നോക്ക്. നീ അത് ഊതി വീർപ്പിക്കുമെന്ന് എനിക്കറിയാം. ഹലോ ഹലോ, ചെക്കൻ ഫോൺ കട്ട് ചെയ്തു. കലിപ്പനാണെങ്കിലും ഭയങ്കര റൊമാൻറ്റിക്കാ. നമ്മൾ ആ ബലൂൺ കയ്യിലെടുത്ത് അതിൻ്റെ ഹോൾ നമ്മുടെ ചുണ്ടോട് ചേർത്ത് വെച്ച് നമ്മുടെ ശ്വാസവും അതിൽ കലർത്തി. എന്നിട്ട് സുരക്ഷിതമായി നമ്മുടെ കബോർഡിൽ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടാകുമല്ലേ, നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന്. സത്യം പറയാലോ, ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ കാട്ടുപോത്തിനെ നമ്മൾ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അവസാനം ചെക്കൻ നമ്മളെ അവൻ്റെ വലയിൽ വീഴ്ത്തി. ഇന്ന് അവൻ നമ്മളെ അവോയ്ഡ് ചെയ്ത ആ കുറച്ച് നിമിഷങ്ങളിലാ നമ്മൾ അവനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷേ നമ്മളിപ്പൊന്നും അത് അവനോട് പറയില്ല. അതിന് അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നല്ലേ. നമ്മളെ പില്ലോയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കോളേജിലെത്തിയാലും കണ്ടത് ഫൈനൽ ഇയേഴ്സിലെ പിള്ളേഴ്സ് എല്ലാം കൂടി കോളേജ് അലങ്കോലമാക്കുന്നതാ, സോറി അലങ്കരിക്കുന്നതാ. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് നാളെ ഫെയർവെൽ ഡേ ആണെന്ന്. ഇനി കുറച്ച് ദിവസം കൂടി കാക്കുമാരും നെഹാനും ഈ കോളേജിലുണ്ടാകും. ഇനി നെഹാനെ ദിവസവും കാണാനോ അടി കൂടാനോ പറ്റില്ലല്ലേ എന്നർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണൊന്ന് സൈഡിലേക്ക് പോയത്. ഇവിടെ ഒരുത്തിയുടെ കണ്ണിന്ന് കണ്ണുനീർ വരെ വരാൻ തുടങ്ങി. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിഷമമൊന്നും ഒന്നുമല്ല. അജൂക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ജീവനാ പെണ്ണിനെ. നമ്മുടെ കാക്കുമാരും കെട്ടിയവനും കൂടി അവിടെ നിന്ന് കോളേജ് ഒരുക്കുന്നത് കണ്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി. നമ്മളെ ചെക്കൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. നെഹാൻ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, നീ ഇവിടെ ചുമ്മാ നിന്നാൽ മതി, എനിക്ക് എനർജി തരാൻ. അവൻ നമ്മളെ നോക്കി സൈറ്റ് അടിച്ച് വീണ്ടും ഒരുക്കാൻ തുടങ്ങി. ഇനിയെങ്കിലും നമ്മളെ ഇഷ്ടം തുറന്നു പറഞ്ഞാലോ? പറയാലേ. നെഹാൻ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ പറ? കുരിപ്പ്. എന്നിട്ടും അവൻ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നേ. കുറച്ചു നേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ചാൽ എന്താ? അത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശരി, അജിപ്പാ ഇതൊന്ന് പിടിച്ചേ, നീ പറ. അവൻ കയ്യിലുള്ള സാധനം അജുക്കൻ്റെ കയ്യിൽ കൊടുത്ത് നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് നിന്നു. അത് പിന്നെ നമ്മളും മുഖത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൻ്റെ നോട്ടം നമ്മുടെ പിന്നിലേക്കായിരുന്നു. പിന്നിലേക്ക് ഇങ്ങനെ നോക്കി ചിരിക്കാൻ മാത്രം എന്താണെന്ന് അറിയാൻ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു പെണ്ണ് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. അവൾ ഓടി വന്ന് നെഹാനെ കെട്ടിപ്പിടിച്ച് കവളത്തൊരു കിസ്സും കൊടുത്തു. അത് കണ്ടപ്പോൾ നമുക്ക് എന്താന്നില്ലാത്ത ദേഷ്യം കയറി വന്നിനെ. ഇവളേതാ പുതിയ അവതാരം? അവളെ കണ്ടപ്പോഴാകുന്നെങ്കിൽ ചെക്കൻ ഇതുവരെ ഇല്ലാത്ത സന്തോഷം. ഹാനു, ഐ ആം ബാക്ക്.